ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ സിമ്പിൾ ആയിട്ട് ചെയ്തെടുക്കാവുന്ന ഒരു പലഹാരമാണ്. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും സ്നാക്ക് ആയിട്ടും ഒക്കെ കഴിക്കാം. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് കറികളുടെ ആവശ്യമൊന്നുമില്ല. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു റെസിപ്പി എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നോക്കാം. ഇതിനായിട്ട് ആദ്യം നമുക്ക് വേണ്ടുന്നത് മൈദാപ്പൊടിയാണ്. ഞാനിപ്പോൾ ഇവിടെ 250 ml കപ്പിന് 1 കപ്പ് മൈദാപ്പൊടി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിന് ആവശ്യമായ ഉപ്പുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിലുകൂടി ഒഴിച്ചു കൊടുത്ത് കൈകൊണ്ട് തന്നെ നമുക്കിതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കൈകൊണ്ട് നല്ലപോലെ ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്ത് സാധാരണ നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്നതിൻ്റെ കൂടെ തന്നെ നല്ല സോഫ്റ്റായിട്ടൊന്ന് കുഴച്ചെടുക്കാം. വെള്ളം ഒഴിക്കുമ്പോൾ നമ്മൾ കുറേശ്ശെയായിട്ട് ഒഴിച്ച് തന്നെ വേണം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതുപോലുള്ള വെറൈറ്റി റെസിപ്പികൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി അറിയിക്കാനും മറക്കല്ലേ. മാവിപ്പോൾ ഇവിടെ നല്ല സോഫ്റ്റായിട്ട് ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിന് മുകളിലേക്ക് ഒരല്പം ഓയിൽ കൂടി തേച്ച് കൊടുത്ത് നമുക്കിതൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റിവെക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് പരത്തിയെടുക്കുന്നതിനായിട്ട് ഈ ഒരു ചപ്പാത്തി പലകയിലേക്ക് ഒരല്പം ഓയിലൊന്ന് തേച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഈ മാവ് ഒന്ന് കുഴച്ച് ഇതിൽ നിന്നും ഓരോ ചെറിയ ചെറിയ ബോൾസാക്കി എടുത്ത് നമുക്ക് ഈ ഒരു പലകയിലേക്ക് വെച്ച് നല്ല തിന്നായിട്ട് തന്നെ ഒന്ന് പരത്തിയെടുക്കണം. ആവശ്യമെങ്കിൽ നമ്മൾ ഇതിന് മുകളിലേക്ക് ഒരല്പം ഓയിലൂടി തേച്ച് കൊടുത്ത് നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. മാവിപ്പം നമ്മളിവിടെ നല്ല തിന്നായിട്ട് ഇതുപോലെ ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റിവെക്കാം. ഇനി നമുക്ക് ഈ ഒരു ബൗളിലേക്ക് ഒരു മുട്ടയൊന്ന് പൊട്ടിച്ചു വയ്ക്കാം. ഒരു മുട്ടയൊന്ന് പൊട്ടിച്ച ശേഷം ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കണം. അതിൻ്റെ കൂടെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പുപൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് നമുക്ക് ചേർത്ത് കൊടുക്കണം. അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ എരിവ് അനുസരിച്ച് ഇതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരല്പം പച്ചമുളക് ചെറുതായിട്ട് ഇതുപോലെ അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇപ്പം നമ്മളിതിവിടെ നല്ലപോലെ ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒന്ന് അല്പം രുചിച്ച് നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ ഒരല്പം ഉപ്പ് കൂടി ഇട്ട് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ ഒരു പാൻ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ഈ ഒരു പാനിലേക്ക് നമ്മളിവിടെ പരത്തി വെച്ചിരിക്കുന്ന ഈ മാവ് ഇതിന് മുകളിലേക്ക് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കാം. തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണം നമ്മളിതിങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കാൻ. ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുത്ത ശേഷം ഇതിൻ്റെ സിലിണ്ടറിലേക്ക് നമ്മളിവിടെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ മുട്ടയുടെ മിക്സ് ഇങ്ങനെ ഒന്ന് ഒഴിച്ചു കൊടുത്ത ശേഷം നമുക്കിത് 4 സൈഡിൽ നിന്നും ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കാം. ഈ ഫില്ലിംഗ് ഒന്നും വെളിയിൽ പോകാതെ നമ്മൾ പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കണം. ഇനി തീ ഒന്ന് കുറച്ച് വെച്ച് തന്നെ വേണം നമ്മളിതൊന്ന് കുക്ക് ചെയ്തെടുക്കാൻ. 2 സൈഡും അങ്ങോട്ടും ഇങ്ങോട്ടും തീച്ചിട്ട് കൊടുത്ത് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ആവശ്യമെങ്കിൽ നമുക്കിതിന് മുകളിലേക്ക് ഒരു അല്പം ഓയിലൂടി ഒഴിച്ചു കൊടുത്താൽ മതി. ഇപ്പോൾ ഇതിൻ്റെ 4 സൈഡും നല്ലപോലെ ഒന്ന് മുരിഞ്ഞ് ഇത് നല്ലപോലെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിങ്ങനെ എടുക്കാം. ബാക്കിയുള്ള നമുക്ക് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കണം. അങ്ങനെ മുട്ടയും മൈദാപ്പൊടിയൊക്കെ വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്.